യുഎസിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നതും ലോക ശ്രദ്ധ പിടിച്ചുപറ്റുന്നതുമാണ്. 1850 മുതൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നത് യുഎസിൽ മേൽക്കൈയുള്ള രണ്ട് പാർട്ടികളാണ്, ഡെമോക്രാറ്റിക്കും റിപ്പബ്ലിക്കും. ഈ രണ്ട് പാർട്ടികൾ കൂടാതെ ചെറിയ രാഷ്ട്രീയ പാർട്ടികളും അമേരിക്കയിലുണ്ട്. പക്ഷേ അവർക്ക് ഒന്നോ രണ്ടോ സീറ്റിനപ്പുറം നേടുവാൻ കഴിയുന്നില്ല. ഒരു പാർട്ടിയുടെ പേരും അമേരിക്കൻ ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടുമില്ല. എക്സ്പ്രഷർ എന്ന് പറയുന്നവരും ഇലക്ഷൻ വരുമ്പോൾ ഈ രണ്ട് പാർട്ടിയിൽ ഏതെങ്കിലും ഒന്നിനു മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ. അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടി ജയിച്ചാലും റിപ്പബ്ലിക്കൻ പാർട്ടി ജയിച്ചാലും മലയാളികളായ നമുക്ക് ഒരുപോലെയാണ്. പക്ഷേ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 21-ാം നൂറ്റാണ്ട് കണ്ട US പ്രസിഡന്റ് ബറാക് ഒബാമ ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിച്ചാണ് പ്രസിഡന്റായത്. രണ്ട് തവണ അദ്ദേഹം ആ പദവിയിൽ തുടരുകയും ചെയ്തു. നിലവിൽ സ്ഥാനമൊഴിയുവാൻ പോകുന്ന ജോ ബൈഡനും ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു. ആധുനിക ലിബറലിസമാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടിത്തറ. പൗരസ്വാതന്ത്ര്യം, സമത്വം എന്നിവയാണ് ഉയർത്തി കാണിക്കുന്ന ആശയങ്ങൾ. സ്വകാര്യ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിലും കുത്തക അധികാരങ്ങളെ എതിർക്കുകയും തൊഴിലാളി അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ ചിന്താഗതിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടേത്. ആളുകൾ തമ്മിലുള്ള സാമ്പത്തിക അനൈക്യം ഇല്ലാതാക്കുന്നതും ബഹുസ്വരത പ്രോത്സാഹിപ്പിക്കുന്നതും ഈ പാർട്ടിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അടിത്തറ സോഷ്യലിസവും ലിബറലിസവുമാണ്. ഇനി ഡൊണാൾഡ് ട്രംപ് പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. കൺസർവേറ്റിസമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രധാന ആശയം. വ്യക്തിയുടെ സ്വാതന്ത്ര്യം, പാരമ്പര്യമായി പിന്തുടരുന്ന മതപരമായ ആശയങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ, യുഎസിന്റെ ചരിത്രം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഈ പാർട്ടിയുടെ ആശയം. സ്വേച്ഛാധിപത്യത്തെയും ഏകാധിപത്യത്തെയും എതിർക്കുകയും പൗരാവകാശങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നു. എന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നില്ല. അനാവശ്യ കുടിയേറ്റങ്ങൾ അവസാനിപ്പിക്കുക എന്നത് ഈ പാർട്ടിയുടെ ലക്ഷ്യമാണ്. പ്രൊഫഷണലുകൾക്ക് മാത്രമേ കുടിയേറുവാനുള്ള വിസ നൽകുകയുള്ളൂ. ട്രംപിന്റെ ഭരണത്തിലാണ് വിസ സംബന്ധമായ അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നത്. റിപ്പബ്ലിക്കൻ പാർട്ടിയെ വലതുപക്ഷ പാർട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടേത് ലിബറലിസവും റിപ്പബ്ലിക്കൻ പാർട്ടിയുടേത് കൺസർവേറ്റീവ്സും ആണെങ്കിൽ രണ്ടു പാർട്ടികൾക്കും വ്യത്യസ്ത നിലപാടുകൾ ഉണ്ടെങ്കിലും മാറി മാറി വരുന്ന ഭരണത്തിൽ അവയധികം പ്രകടമാകുന്നില്ല. അധികാരികൾ മാത്രമേ മാറുന്നുള്ളൂ. ഭൂരിപക്ഷം വരുന്ന ജനത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ഇരു പാർട്ടികളും ശ്രമിക്കുന്നത്. മുൻപ് ഭരിച്ചിരുന്നവർ ചെയ്തു വെച്ചതിന്റെ തുടർച്ചയാണ് അടുത്ത വട്ടം ഭരിക്കുവാൻ കയറുന്നവർ ചെയ്യുന്നത്. അമേരിക്കയിൽ നടക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഒരു നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് ആയതിനാൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്ന വ്യക്തിയുടെ കഴിവും ആശയങ്ങളും അടിസ്ഥാനമാക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. നവംബർ ആദ്യവാരം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.